മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു സപ്പോർട്ടഡ് ബൈ റിപ്പിൾ ടീ ഞാൻ ഇന്നിപ്പോ വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോണം, തീർന്നല്ലേ. ഇനിയിപ്പോ ഞാൻ കൂടെ പോണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നീ വെപ്രാളോ പരിവട്ടോ ഒന്നും ഉണ്ടാക്കണ്ട, തീർന്ന്, ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചോളാം. നിനക്കല്ലേ നേരം എടുക്കാത്ത, രാവിലെ ആകുമ്പോ എല്ലാ കടയും തുറക്കും, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല, വല്ലപ്പോഴിക്കല്ലേ, ഇന്നത്തെ ദിവസം വെളിയിൽ നിന്ന് കഴിക്കാം. അതല്ല, വല്ലപ്പോഴിക്ക് നല്ല രുചിയുള്ള ഭക്ഷണവും കഴിക്കാമല്ലോ. ഇത്രയും കാലം കടയിൽ നിന്ന് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ രുചിയില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് കൊണ്ടല്ലേ കടയിൽ നിന്ന് കഴിക്കുന്നത്? അതല്ലേ ഇപ്പൊ ചോദിക്കാൻ വന്നേ? അതല്ല ഞാൻ ചോദിക്കാൻ വന്നത്. ഇനി മുതൽ 3 നേരം അങ്ങ് കടയിൽ നിന്ന് കഴിച്ചാൽ മതി എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. 3 നേരം നേരത്തെ പോണെങ്കി പറയില്ല, മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട് രാവിലെ വന്നിട്ട് തോന്നു. ഞാനേ പിന്നെ ഞാൻ ഗൾഫിൽ ഒരു ഇന്റർവ്യൂവിന് അയച്ചിരുന്നു. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പൊ അവരൊരു മെസ്സേജ് അയച്ചിരിക്കുന്നുണ്ട്, ഈ ഇംഗ്ലീഷിലാണത്. അപ്പൊ വീട്ടിലിരുന്നിട്ട് പിള്ളേരൊന്നും കൊടുക്കാൻ പറ്റില്ല, അവർ വിചാരിച്ചാൽ എനിക്ക് വലിയ ഇംഗ്ലീഷൊക്കെ അറിയാമെന്നാണ്. നീ നോക്കി ഒന്ന് വായിച്ചു. 456 ഫോൺ വെച്ചിട്ട് അതിനകത്തുള്ളൊരു മെസ്സേജ് വായിക്കാനൊക്കെ അറിയില്ലേ. അയ്യൊക്കെ ഇങ്ങനെയാണ്. We are not eligible for this version and we are regarding to thank you for your attempt. എടാ ഇതേ എന്നുവെച്ചാ നിന്നെ സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല. അത് പിന്നെ എൻ്റെ അടുത്ത് താങ്ക് യു പറയണം. പിന്നെ താങ്ക് യു എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ നിനക്ക് ജോലി ചെയ്യുവാനുള്ള ഒരു ഒരു ടെൻഡൻസ്, ഒരു താല്പര്യം വന്നതിൽ നന്ദി, അത്രയും മാത്രമേ ഉള്ളൂ. അല്ല, നിന്നെ സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല. അതെന്തോന്ന് പരിപാടി ഇത്? എനിക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തന്നെ താങ്ക് യു പറയണം, ഇതെന്തോന്ന്? അത് സാധാരണ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അങ്ങനെയല്ല. നിന്നെ ഇപ്പോൾ ജോലി കെടുത്തില്ല എന്ന് പറയുമ്പോൾ നിനക്കൊരു നിരാശ തോന്നൂല്ലേ? അപ്പം അങ്ങനെ നിരാശ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ നീ ആപ്ലിക്കേഷൻ അയച്ചതിൽ അവർക്ക് വളരെയധികം നന്ദിയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ ഒരു കാര്യം, നീ ഇപ്പോൾ ഒരു മെസ്സേജ് തിരിച്ചു കൊടുക്കുക. ഇത് എന്തൊരു പണിയാണ് കാണിച്ചതെന്ന് വെച്ചു ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കും. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, യു ആർ നോട്ട് എലിജിബിൾ ഫോർ ദിസ് പോസ്റ്റ് എന്ന് പറഞ്ഞു. നീ അതായത് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കാൻ നീ യോഗ്യനല്ല. നീ അത് എന്താണ് ഇത് ഇവിടെ അയച്ചത്? ഞാൻ ഈ ഹോട്ടലിലെ പാത്രം കഴുകണ ഇതിന് അയച്ചത്. ആ, അത് എന്നെ പറഞ്ഞാൽ നിനക്ക് ആ യോഗ്യത, അതിന് ആ തസ്തികയ്ക്ക് നിനക്ക് യോഗ്യത ഇല്ല. പാത്രം കഴുകാൻ എന്തിന് നീ യോഗ്യത? എന്തിന് സ്റ്റാർ ഹോട്ടലിലെ പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റിലെ ഡിഗ്രി ഡിപ്ലോമ ഒക്കെ വേണം. ഈ ലോകത്തിന്റെ പോക്കത് എന്താണെന്ന് തോന്നുന്നു. ഇനി ഒരു പാത്രം കഴുകണേനും ഇനി ഡിപ്ലോമ വേണം. എന്നാ ലോകത്തിന്റെ പോക്കിനൊന്നും ഒരു കുഴപ്പമില്ല, നിനക്കാണ് പ്രശ്നം. നീ ഇങ്ങനെ ഈ ഗൾഫേ ഗൾഫേ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കാതെ ഇപ്പൊ തന്നെ നീ വന്നിട്ട് എത്ര ദിവസമായി? എടാ ഇവിടെ എന്തെങ്കിലും ചെയ്യേ. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് വേറെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാന്ന് ഞാൻ നിന്നത് പറഞ്ഞില്ലേ? എടേ അവിടെ ഇവിടെ വീട്ടിലിരുന്നിട്ട് സ്വൈര്യമില്ലാന്ന് പൈസ നടന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. അവളെ 24 മണിക്കൂർ നീ തന്നെ നീ 10-15 വർഷം ആയിട്ട് വായിച്ചു കൊടുത്ത പൈസകളൊക്കെ അവിടെ അത് ചോദിക്കാൻ ചെന്നാൽ പറ ഒരു 10-50 കണക്കെടുത്ത് ഇങ്ങോട്ട് ഇട്ട് തരും എൻ്റെ മുമ്പോട്ട്. ആ, നിനക്ക് നട്ടല്ലാത്തുണ്ട്. അത് ആ പൈസ വെച്ച് എന്താണ് അവരുടെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ, എങ്കിലും ബാക്കിയുള്ള പൈസ ആക്കണ്ടേ? അത് പറയാം, കാര്യമായിട്ട് കുറച്ച് കാര്യമായിട്ട് സംസാരിക്കണം. ഇരുന്ന് കഥ പറയാതിരിക്കണം, കഥ പറയാം. എനിക്ക് സമയമില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് വന്നിട്ട് സ്ഥലത്ത് വരെ പോകണം. പോണി എവിടെ പോകണം? ഞാൻ വേറൊരു സ്ഥലം ഉണ്ട്, വന്നിട്ട് വന്നിട്ട് എന്നെ വിളിക്കും. അതിനെ ഞാൻ വിളിക്കാം, വന്നിട്ട് വിളിക്കാം. എവിടെ വിളിക്കാം? പിന്നെ സഹോദരി എടുത്ത് പറയില്ല ഞാൻ വന്ന കാര്യം. ഇല്ല ഞാൻ വന്നിട്ട് വിളിക്കണം. ഓ ക്ലാസ്സിനല്ലെന്ന് മോളെ ഒന്ന് എണീക്ക്, കണ്ട അച്ഛനെ ഒന്ന് നേരത്തെ പോണം. അപ്പൊ അമ്മ ഒന്ന് വന്ന് സഹായിക്കേ, മകളൊന്ന് എണീക്ക്, അച്ഛനെ ഇന്ന് നേരത്തെ ഓഫീസിൽ പോണോ? ഒന്ന് വന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ. നല്ല ഉറക്കത്തിൽ ഒന്ന് വന്ന് സഹായിക്കും, മക്കളൊന്ന് എണീക്ക്. എന്താ
മീനുവേ, അഞ്ചു മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് വന്നോ കേട്ടല്ലേ. മര്യാദക്ക് പറഞ്ഞാ മനസ്സിലാവൂല. തൂങ്ങി തൂങ്ങി വരുന്ന കണ്ടില്ലേ. എന്നും രാവിലെ ഒന്നും വിളിക്കുന്നൊന്നും ഇല്ലല്ലോ, ഇന്നൊരു ദിവസത്തേക്കല്ലേ വിളിച്ചോളൂ. ഇങ്ങോട്ട് ചെറിയ പണിയൊന്നും ഇല്ല എനിക്ക്. ഉള്ളയിൽ ഏറ്റവും ചെറിയ പണിയാണ് ഇതായത്. ചെയ് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. വേണമെങ്കിൽ തേങ്ങയില്ലാത്ത കറി ഉണ്ടാക്കായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് വയ്യ. മനഃപൂർവ്വം എനിക്ക് തന്ന പണിയാണ്. നീ വർത്താനം പറയോ. എന്തോ മുറിച്ച കൈ എനിക്ക് വയ്യ. എനിക്ക് അങ്ങോട്ട് കൈ തോന്നുന്നു. നീ എന്തിനാണ് നിനക്ക് അറിഞ്ഞൂടാത്ത പരിപാടികളൊക്കെ നീ കാണിക്കണേ? ഞാൻ ചെയ്തല്ലേ ചമ്മേനു പറഞ്ഞു. അച്ഛൻ രാവിലെ എവിടെ പോണ അതാണ് സഹായിക്കാൻ വിളിച്ചോണ്ട് വന്ന. ഞാൻ നിന്റെ നേരത്തെ എന്താണ് പറഞ്ഞത്? ഞാൻ ഇന്ന് വിളിക്കും, ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ കടയിൽ പോയി കഴിക്കാന്ന് തന്നെ പറഞ്ഞത്. മൂന്നെട്ടിന് വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കഴിക്കണ്ടേ? ഞങ്ങൾക്ക് കഴിക്കാനല്ല, നീ എന്നെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിട്ട് തന്നെ ഈ തത്രപ്പാട് കാര്യങ്ങളെല്ലാം കാണിച്ചത്. ഞാൻ പറഞ്ഞു തന്നെ ആവശ്യമില്ല. കഴിയട്ടെ. അതിലെന്തെങ്കിലും പൊടി കയറിയിരുന്ന വലിയ പ്രശ്നമാണോ? കുഴപ്പമില്ല, ഞാൻ സ്പിരിറ്റ് വെക്കാം. നോവില് 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 പിന്നെ അങ്ങ് കൊറേ കുഴഞ്ഞങ്ങ് മറിഞ്ഞോണം കേട്ടാ. ആവശ്യമില്ല. ഭയങ്കര ചെല്ലം തന്നെ. ഇഷ്ടം പോലെ നോട്ടുണ്ട്, ഭയങ്കര പ്രശ്നമാണ്. തേങ്ങ ചിരണ്ടി അവളെ മുറിഞ്ഞില്ലേ? അപ്പൊ നീ എന്നെ തിരിച്ച് സഹായിക്കണം. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എഴുതിയ പോരെ. ഇഷ്ടം പോലെ ഉണ്ടാവുമ്പോ രണ്ടു ദിവസം കഴിഞ്ഞാ അത് ഒരുപാട് പെൻഡിങ് ഉണ്ട്. ഇപ്പൊ തന്നെ സ്വഭാവം. അവളെ കാലം ഭയങ്കര ചീണുകളാണല്ലോ നിനക്ക്. എടി വെള്ളം ചൂടാക്കാനാ.
കമ്പൻഷൻ ആദ്യമേ പറഞ്ഞു നോക്കാൻ തോന്നുന്നു റെസ്പിറേഷൻ റെസ്പിറേഷൻ ആൻഡ് കമ്പൻഷൻ സി ഒ ആ ബാക്കി അറിയാലോ സി ഒ സി ഒ എം എം ബി ആ ബി യു യു എസ് എസ് ടി ടി ഐ ഐ ഒ ഒ എൻ സിമിലർ സിമിലർ and how are they different then how are they different ഒന്നും അറിഞ്ഞൂടി how are they different അമ്മയോടും തിറങ്ങും of organic food oh ende kai vena vellam thunadi idu eda ishtam pole ende food particularly nee engottu eda ithiri enne enike kai vayya nan achane vilichu parayeta venda paray engottu particularly particularly ah